പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട എട്ട് കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അതായത് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം പെട്രോളിന് നാളെ മുതൽ ഇരുപത്തി രൂപ വരെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ലോകായുക്തക്ക് പൂട്ടിടാൻ വേണ്ടിയിട്ട് സർക്കാർ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഒമിക്രോൺ കോവിഡ് അപ്ഡേറ്റ്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് കൂടുതൽ ആളുകളിലെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ അരലക്ഷത്തിന് മുകളിലാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആളുകൾ സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ രണ്ടു പേർ കോവിഡ് പരിശോധന നടത്തുമ്പോൾ ഇതിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു എന്ന അതീവ ഗുരുതര സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി മൂവായിരത്തിന് മുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജില്ലകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് തിരുവനന്തപുരം ജില്ലയിൽ എട്ടായിരത്തി അറുന്നൂറ്റി ആറ് തൃശൂർ ജില്ലയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കൊല്ലം ജില്ലയിൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് കോഴിക്കോട് ജില്ലയിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് കോട്ടയം ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പാലക്കാട് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് മലപ്പുറം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ മൂവായിരത്തിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് രണ്ടാമതായി സംസാരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സംസ്ഥാനത്ത് സർവറിലെ തകരാറ് കാരണം റേഷൻ കടയുടെ പ്രവർത്തന സമയം ഓരോ ജില്ലകൾക്കും പ്രത്യേകമായി ക്രമീകരിച്ചിരുന്നു അതിൻ്റെ കാലാവധി അതായത് ക്രമീകരിച്ചിരുന്ന തീയതി ഇന്ന് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയേഴാം തീയതി മുതൽ റേഷൻ കടകളൊക്കെ പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറ് മുപ്പത് വരെയും പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് മൂന്നാമതായി സംസാരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സാമൂഹ്യ സുരക്ഷ അതല്ലെങ്കിൽ ക്ഷേമരീതി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത പെൻഷൻ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങൾ മുഖേന ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നതിനും രോഗികളായ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഹോം മസ്റ്ററിംഗ് നടത്തുന്നതിനും ഫെബ്രുവരി മാസം ഒന്ന് മുതൽ ഇരുപത് വരെ സമയം അനുവദിച്ചതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അതല്ല എങ്കിൽ ഗുണഭോക്താക്കൾ അംഗമായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളിൽ ഫെബ്രുവരി മാസം ഇരുപത്തി വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഗുണഭോക്താക്കളിൽ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ മാത്രം ഈ അവസരം ഉപയോഗിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുന്ന ആളുകളുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നാലാമതായി സംസാരിക്കുന്നത് കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ തിയേറ്ററുകൾ അടച്ചിടുന്നതിനെതിരെ ഫിയോക്ക് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം തിയേറ്റർ ഉടമകൾ മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി തേടിയിട്ടുണ്ട് തിയേറ്റർ ൾക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയത് നീതികരിക്കാനാകുമോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു തിയേറ്ററുകൾ അടച്ചിടണമെന്ന നിർദ്ദേശം പഠനമില്ലാതെയാണ് എന്നാണ് ഫിയോക്ക് കുറ്റപ്പെടുത്തിയത് എന്നാൽ വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാണ് സർക്കാർ വാദിച്ചിരിക്കുന്നത് അഞ്ചാമതായി സംസാരിക്കുന്നത് റേഷൻ കാർഡുള്ള ഇരുചക്ര വാഹന ഉടമകൾക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോളിന് ഇരുപത്തി അഞ്ച് രൂപ സബ്സിഡി നൽകുന്ന ധാർഖണ്ഡ് സർക്കാരിന്റെ പദ്ധതി നാളെ മുതൽ നടപ്പാക്കും ഇതിനായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലോ അതല്ലെങ്കിൽ ജാർഖണ്ഡ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലോ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് ഒരു മാസത്തിൽ പരമാവധി പത്ത് ലിറ്റർ പെട്രോൾ ഇരുപത്തി അഞ്ച് രൂപയുടെ സബ്സിഡി ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി റിപ്പബ്ലിക് ദിനമായ ബുധനാഴ്ച മുതൽ അതായത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ അവിടെയുള്ള സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആറാമതായി സംസാരിക്കുന്നത് വിവാദമായി നിൽക്കുന്ന സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവിനെ കുറിച്ചാണ് അതായത് ലോകായുക്തക്ക് പൂട്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ലോകായുക്തയുടെ അധികാരം കവരും വിധത്തിലുള്ള പുതിയ നിയമനിർമ്മാണമാണ് ഇപ്പോൾ സർക്കാർ നടത്താനുള്ള നീക്കം വരുന്നത് ലോകായുക്ത വിധി സർക്കാരിന് തള്ളാൻ അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി ഓർഡിനൻസ് ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ് നിൽക്കുന്നത് ഓർഡിനൻസ് ഗവർണർ അംഗീകരിച്ചാൽ ലോകായുക്ത പിന്നെ പേരിന് വേണ്ടി മാത്രമാകും ലോകായുക്തയുടെ ജഡ്ജിയുടെ യോഗ്യതയും ഇളവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമുണ്ട് അതായത് സുപ്രീം സുപ്രീംകോടതി ജഡ്ജായിരുന്ന വ്യക്തിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ലോകായുക്ത ആയിരുന്നത് ഈ പദവി ഇളവ് ചെയ്യുകയാണ് ചെയ്യുന്നത് പുതിയ ഭേദഗതി പ്രകാരം ഹൈക്കോടതി ജഡ്ജായിരുന്ന വ്യക്തിക്ക് ലോകായുക്തയാകാൻ സാധിക്കും ഹൈക്കോടതിയിൽ നിലവിലുള്ള ജഡ്ജായിരിക്കണം ഉപ ലോകായുക്ത എന്ന കാര്യവും മാറ്റിയിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് ഭേദഗതി അംഗീകരിച്ചാൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജുമാർക്ക് മാത്രമാകും ഇനി ഉപ ലോകായുക്തയാകാൻ സാധിക്കുന്നത് ലോകായുക്ത ഭേദഗതി ചർച്ചകൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് അടുത്തതായി സംസാരിക്കുന്നത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് അതായത് സർക്കാർ അതല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പായ്സി വിഭാഗങ്ങളിൽ ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തേക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അതല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് തീയതി മുപ്പത്തി ഒന്ന് വരെയാണ് നീട്ടിയിരിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ഓൺലൈനായി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാനമായി സംസാരിക്കുന്നത് കേരളത്തിൽ നടക്കേണ്ട സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ മാറ്റിവെച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധ രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ചാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനമെടുത്തത് ഫെബ്രുവരി മാസം ഇരുപത് മുതൽ മാർച്ച് ആറ് വരെയാണ് മലപ്പുറത്ത് ടൂർണമെന്റ് നടത്താനിരുന്നത് ഫെബ്രുവരി മൂന്നാം വാരം സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷമായിരിക്കും പുതിയ തീയതി പ്രഖ്യാപിക്കുക എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളുമായി സംസാരിച്ചത് നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി